ഞങ്ങളിപ്പോഴുള്ളത് ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കവാടത്തിനരികെയാണ്. ദിവസങ്ങളായുള്ള ഇവിടുത്തെ പ്രക്ഷോഭം ഒരുപാട് വിദ്യാർത്ഥികളെ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയിട്ടുണ്ട്. ജാമിയയിലെ ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളോട് വിവരങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. The concerted efforts which are happening in the country is the second partition, what we have been discussing today. This bill is atrocious. This draconian bill has to go. This is has all the everything to do with the Muslims, but at the same time it has also has all the far reaching consequences meted against the indigenous people, Dalits, and whoever doesn't have a proper document given by the government. The two which are governing our country presently are in a very damaged mode, rampage mode. They have to be stopped. And the message which came from Jamia is a clarion call towards every university and across the length and breadth of the country to partake in this mission and to assert their citizenry and to make the people aware that this is something which is going to, you know, partition the people on the lines of religion, which has nothing to do with the legal logic or you know, geographical or geographical reason or any or whatsoever. It is the clear violation of all the articles which has been enshrined in our constitution. It states that the whole community and every people, all the Indians, has to be, you know, integrated and they have to be treated together. This is something which makes the people worry. This makes our future, you know, future of the country to eat into the streets, and they have been brutally, very brutally, mercilessly in the masjids and the in the peace peacefully praying masjids and the peacefully reading libraries and the reading rooms. They were dragged out and they were been beaten like anything, and they have been hospitalized. A lot many people were took out from the, you know, ICU rooms, and they have been kept in the hideout. God knows what happens next. And we will, Jamia, as we have done in the last 100 years, we have the rich heritage, the legacy that we have shouldered, the collective conscience and the imagination of the country. We'll strive forward and we'll make all the stones, will not leave any stones unturned unless we get the justice done towards all the sections of the community. സമരത്തിൽ ആദ്യ ദിനം തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന അമീൻ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹം കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിന് അറിയാം. ഈ പ്രൊട്ടസ്റ്റ് ഇപ്പം പറഞ്ഞത് ഒരു 4-5 ദിവസത്തിൽ കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പം ജാമ്യ ഇപ്പം ഒരു സെന്ററായി മാറിക്കുകയാണ് ഈ ഒരു പ്രൊട്ടസ്റ്റിന്റെ. കാരണം ഇപ്പം സി എ ക്യാബ് എന്ന് പറയുന്നതിനേക്കാളും ഇപ്പം CAA എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു. കാരണം ഓൾറെഡി അത് ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞു, അത് ഓൾഫീൽഡ് അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എല്ലാവരും കേൾക്കുകയാണെങ്കിലും അമിത്ഷായുടെ ഇന്നലത്തെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു, നമ്മൾ എന്ത് വന്നാലും നമ്മൾ ഇത് പിൻവലിക്കാൻ പോകുന്നില്ല, ജാമിയ സ്റ്റുഡൻസുമായിട്ട് സംസാരിക്കാൻ തയ്യാറാണെന്നുള്ളത്. പക്ഷേ ജാമിയ സ്റ്റുഡൻസ് എന്തായാലും അതിന് തയ്യാറല്ല. നിങ്ങൾക്കാകെയുള്ള ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ, ഒന്നെങ്കിൽ ഇത് നിങ്ങൾ പിൻവലിക്കുക അല്ലെങ്കിൽ മൈനോറിറ്റീസിനെയും ഉൾപ്പെടുത്തുക. അതിൻ്റെ അകത്ത് മുസ്ലിംസ് മാത്രമല്ല, എല്ലാവരും വിചാരിക്കുന്നത് ജാമിയ വെറും മുസ്ലിംസിന് വേണ്ടി മാത്രമാണ് വോയിസ് ഉയർത്തുന്നതെന്നാണ്. അല്ല, നമ്മൾ മുസ്ലിംസിന് വേണ്ടി മാത്രമായിട്ടല്ല, ട്രൈബൽസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉണ്ട്, OBCയിൽപ്പെട്ട വിഭാഗങ്ങളുണ്ട്, എല്ലാവർക്കും വേണ്ടിയാണ് ഇന്ന് ജാമ്യ സംസാരിക്കുന്നത്. ഇന്ന് ജാമ്യ മാത്രമല്ല, ഹോൾ ഇന്ത്യ, ഹോൾ വേൾഡ് ഇന്നിപ്പം ജാമ്യയുടെ കൂടെ സോളിഡാരിറ്റിയുമായിട്ട് വന്നിട്ടുണ്ട്. സോ ഇതിൽ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളായിട്ട് തുടങ്ങിയ ഒരു പ്രൊട്ടസ്റ്റ് ഇന്നിപ്പം അതിൻ്റെ ഒരു കൾമിനേറ്റിംഗ് ലെവൽ എന്ന് പറയുന്നത് വളരെ ഒരു ഹൈപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പറയാനുള്ള കാര്യം, കാരണം ഇതിലിപ്പം ഡീറ്റെയിൻ ആയത് ആദ്യത്തെ ദിവസം ഏകദേശം 50 കുട്ടികൾ ഡീറ്റെയിൻ ആയി. അതിൽ ഏകദേശം 15 ആൾക്കാർ ഇവിടുത്തെ സ്ട്രഗിൾ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സായിരുന്നു. രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 3-ാമത്തെ ദിവസം പ്രൊട്ടസ്റ്റ് നടന്ന ദിവസം ഇവിടെ ഏകദേശം 600 കുട്ടികൾ ഇഞ്ചുവേർഡായ. അതൊരു ചെറിയ സംഖ്യയല്ല. അത് മാത്രമല്ല, ഇപ്പം നമുക്ക് 600 എത്ര കുട്ടികൾ മിസ്സിംഗ് ആയിട്ടുണ്ട്, എത്ര കുട്ടികൾ ഇഞ്ചുവേർഡാണ്, എത്ര കുട്ടികളുടെ പേരിലാണ് ഇപ്പോൾ FIR വന്നിരിക്കുന്നത്, ഇതൊന്നും നമുക്ക് എല്ലാം ഒരു അനോണിമിറ്റിയാണ്. നമുക്ക് ആർക്കും ഒരു എക്സാക്ട് നമ്പർ ഇപ്പം പറയാൻ പറ്റില്ല.
ഇവിടെ ഇപ്പം ജാമ്യയിൽ കുട്ടികൾക്ക് ഇടയിൽ തന്നെ ഒരു ഒരു സംസാരം നടക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ജാമ്യ ഷട്ട് ഡൗൺ ആയി, അത് നമുക്ക് ആദ്യമേ എല്ലാവരുടെ ഇടയിലും ഒന്ന് ക്ലിയർ ആകണം. ജാമ്യ ഷട്ട് ഡൗൺ ആയിട്ടില്ല, ജാമ്യ റീഓപ്പൺ ചെയ്യുകയാണ് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇന്ന് തന്നെ ആ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ജാമ്യയുടെ സൈഡിൽ നിന്ന് വരും. ജാമ്യ ഒരിക്കലും ഷട്ട് ഡൗൺ ആവുന്നില്ല. ഇന്ന് തൊട്ട് ഇന്നലെ ഇവിടെ ഒരു ജെ സി സി കമ്മിറ്റി ഫോം ചെയ്തായിരുന്നു. ഇന്ന് തൊട്ട് ജാമ്യയുടെ പ്രൊട്ടസ്റ്റ് വളരെ പീസ്ഫുള്ളായി, നമുക്ക് എല്ലാവർക്കും പറയാനുള്ള കാര്യം ഈ പ്രൊട്ടസ്റ്റ് വളരെ പീസ്ഫുള്ളായി ചെയ്യുക. കാരണം നമ്മളിപ്പം കാണുന്നുണ്ട് പല സ്ഥലങ്ങളിൽ, ഇന്നലെ ന്യൂസുകളിലുമെല്ലാം നമ്മൾ കണ്ടായിരുന്നു പല സ്ട്രീറ്റുകളിൽ അവിടെ വയലൻ്റ് ആയിട്ട് പ്രൊട്ടസ്റ്റ് നടക്കുന്നു. ജാമ്യ എപ്പോഴും ഒരു ഗാന്ധിയൻ വേ ഓഫ് പ്രൊട്ടസ്റ്റിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവരും പീസ്ഫുള്ളായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുക, അതാണ് നമ്മുടെ ആഗ്രഹം. ബിഹാഫ് ഓഫ് ദ ഹോൾ ജാമ്യ കമ്മ്യൂണിറ്റി ഞാൻ എല്ലാവരുടെ അടുത്തും ലീഡ് ചെയ്യുകയാണ്. നമുക്ക് വയലൻസ് വേണ്ട, നമുക്ക് പ്രൊട്ടസ്റ്റ് ശാന്തമായി ഗാന്ധിയൻ വേയിൽ നമുക്ക് മുന്നിലോട്ട് പോകാം. ആൻഡ് ലെറ്റ്സ് ബ്രിങ് ജസ്റ്റിസ് ഇൻ ഫ്രണ്ട്. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, ഇന്നലെയും ഞാൻ കണ്ടായിരുന്നു മീഡിയകളിൽ ട്രോള് വരുന്നത്, ജാമിയൻസ് ആർ ആൻറ്റി നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അതിനൊരു ആൻസർ എല്ലാവർക്കും കൊടുക്കാനുണ്ട്. നിങ്ങൾ ജാമിയനെ ആൻറ്റി നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തുമ്പോൾ, നിങ്ങൾ മുസ്ലിംസിനെ ആൻറ്റി നാഷണൽ എന്ന് പറഞ്ഞ് മുദ്ര കുത്തുമ്പോൾ, നിങ്ങൾ സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യുന്ന ഓരോ വ്യക്തിയും ആൻറ്റി നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തുമ്പോൾ, നിങ്ങൾ ആദ്യം ആ നിങ്ങൾ പോയിന്റ് ചെയ്യുന്നത് വി ആർ അംബേദ്കറിനെ. കാരണം വി ആർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ഐ ഫൗണ്ട് സംവൺ മിസ്യൂസിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഐ വിൽ ബി ദ ഫസ്റ്റ് വൺ ടു ബേൺ ദാറ്റ്. നമ്മളപ്പം ആൻറ്റി നാഷണലിസ്റ്റാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അംബേദ്കർ പറഞ്ഞു എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഞാൻ ഡ്രാഫ്റ്റ് ചെയ്ത ആ കോൺസ്റ്റിറ്റ്യൂഷൻ അത് വേറെ ഒരാൾ മിസ്യൂസ് ചെയ്യുന്നതായി, അല്ലെങ്കിൽ സിസ്റ്റം അത് മിസ്യൂസ് ചെയ്യുന്നതായി കണ്ടു കഴിഞ്ഞാൽ ഞാനായിരിക്കും ആദ്യമത്തെ വ്യക്തി അത് കത്തിച്ച് കളയുന്നത്. ഇന്നിപ്പം അംബേദ്കർ ഇല്ല, പക്ഷേ അംബേദ്കറിൻ്റെ ഐഡിയോളജികളുണ്ട്. ആ ഐഡിയോളജികൾ മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. വി ആർ ജസ്റ്റ് ഫോളോയിങ് ദ പാത്ത് ദാറ്റ് അവർ ഫോർ ഫാദേഴ്സ് ഹാവ് ഷോൺ ടു അസ്. സോ ഐ റിക്വസ്റ്റ് എവ്രി വൺ ടു ബി വിത്ത് അസ്. നിങ്ങൾ സോളിഡാരിറ്റിയുമായിട്ട് നമുക്ക് വേണ്ടി വരിക. ആൻഡ് ഐ ഹോപ്പ് ലെറ്റ് ദ റെവല്യൂഷൻ ബി. താങ്ക് യു. Let me tell you that I'm a student of Jamia and a PhD student here. और संडे वाले दिन जब हम लोग यहाँ पर प्रोटेस्ट कर रहे थे, हम लोगों ने एक रैली निकाली थी छोटी सी जामिया से लेके बटला हाउस तक. बटला हाउस से वापस आने के बाद हम लोग जामिया पे आ गए. जामिया के जितने भी स्टूडेंट थे वो सारे के सारे कैंपस के अंदर चले गए. हम लोग खुद लाइब्रेरी में चले गए. लाइब्रेरी में जाने के बाद हम लोग अपना पढ़ाई करने लगे. तकरीबन एक घंटे बाद अचानक पुलिस ने आंसू गैस के गोले छोड़ने लगी और उसके बाद बहुत ज़ोर से बच्चों की भागने की आवाज़ आई बाहर से. वो पता नहीं हमारे जामिया के स्टूडेंट तो नहीं थे, क्योंकि हम लोगों ने यहाँ से अनाउंस कर दिया था कि जामिया के सारे स्टूडेंट्स कैंपस के अंदर आ जाएं. लेकिन उसके बाद आंसू गैस के गोले छोड़े गए और उसके बाद पुलिस कैंपस को चारों तरफ से घेर ली और घेरने के बाद बच्चों को बहुत बेरहमी से मारा. मैं बता दूँ कि मैं लाइब्रेरी के फर्स्ट फ्लोर पर था. हम लोगों ने जब ये हालात देखे कि पुलिस चारों तरफ लोगों को मार रही है, तो हम लोगों ने क्या किया कि ऊपर से लाइब्रेरी को बंद कर दिया और उस दरवाजे को अंदर से ब्लॉक कर दिया. वहाँ पर हम लोगों ने अलमीरा लगा दिया. लेकिन पुलिस के तकरीबन 10-15 लोग अंदर आते हैं और उसके बाद उन्होंने दरवाज़ा को तोड़ दिया और तोड़ने के बाद अंदर घुस गए. अंदर घुसने के बाद वो बच्चों से गाली गलौज किया और हम सबको उन्होंने बाहर निकाला. जब हम बाहर आ रहे थे तो मस्जिद के बाहर तकरीबन 15-20 बच्चों को उन्होंने बिठा रखा था और उन लोगों को डिटेन कर रखा था वहाँ पे, और कुछ बच्चों को बहुत मारा था. जिन बच्चों को मारा था उनको उन लोगों ने बटला हाउस के पीछे वाले रास्ते से निकाला, और जिनको नहीं मारा था उनको सिद्धे विहार वाले रास्ते से निकाला, जहाँ पर मीडिया पे बहुत बड़ा हुजूम था. दूसरी चीज़ ये कि हम सब जब बाहर निकल रहे थे तो पुलिस वालों ने हमसे कहा कि आप अपना हाथ ऊपर कर लीजिए, और हम सबको एक कहीं ना कहीं उस तरीके से निकाला गया जैसे हम लोगों ने बहुत बड़ी कोई क्राइम कर दी. हालांकि हम लोगों ने सिर्फ एक पीसफुल प्रोटेस्ट किया था और कुछ नहीं. പാർലമെന്റ് മാർച്ചിലടക്കം മലയാളികളായിട്ടുള്ള ഒട്ടേറെ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ശേഷം മൂന്നാം ദിനം നടന്ന പോലീസിൻ്റെ പൈശാചികമായ അതിക്രമത്തിലും മലയാളികൾക്ക് സാരമായ പരിക്കുകളൊക്കെ വരാനുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഇന്നലെ നനഞ്ഞാന്നോടുകൂടി കേരള ഹൗസിലേക്ക് മാറ്റുകയും കേരള എം പിമാരെ ഇടപെട്ടുകൊണ്ട് അവർ താമസ സൗകര്യം ഒരുക്കുകയും നാട്ടിലേക്കുള്ള ട്രെയിനിൽ മംഗള എക്സ്പ്രസിന് പ്രത്യേക ബോഗി ഒക്കെ തയ്യാർ ചെയ്ത് അവർ നാട്ടിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെയോടുകൂടി ഒരു ആദ്യം പുറപ്പെട്ട ഒരു ടീം നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം
അപ്പോൾ അതിൽ തന്നെ ലൈബ്രറിയിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളടക്കം, മലയാളികളായിട്ടുള്ള ലൈബ്രറിയിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളടക്കം സാരമായ പരിക്കുകൾ പറ്റിയ കുട്ടികളുണ്ട് അതിൽ. പിന്നെ ഇപ്പോഴും മലയാളികൾ ഇപ്പോഴും ഇവിടെ ബാക്കിയുണ്ട് കുറച്ച് പേര്, അവർ സജീവമായിട്ട് ഇപ്പോഴും സമരത്തോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഡൽഹിയിലെ ഈ സമരമുഖത്ത് നിന്നും ക്യാമറമാൻ തൻസീമിനോടൊപ്പം ഷിയാവുലക്, സിയാസ് മീഡിയ സ്കൂൾ.